നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കോവിഡ് പ്രതിരോധത്തിലെ പിണറായി സർക്കാരിന്റെ ആ യമണ്ടൻ തള്ള് പൊളിച്ചെടുക്കി BBCയും. കേരളത്തിന്റെ കോവിഡ് പ്രതിരോധത്തിൽ ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങൾ നടത്തിയത് അനവസരത്തിലുള്ള ആഘോഷമെന്ന് BBC ഉൾപ്പെടെയുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ. ഇപ്പോൾ BBC തുറന്നു പറയുന്നത് കേരളത്തിന്റേത് ഒരു PR തള്ള് മാത്രമായിരുന്നുവെന്ന തരത്തിലാണ്. കേരളത്തിന്റെ വിജയഗാഥ എങ്ങനെ മോശമായി എന്ന തലക്കെട്ടിൽ BBC തുറന്നെഴുതിയിരിക്കുകയാണ് കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണത്തിലുണ്ടായ വർധനവിനെ കുറിച്ച്. ഇന്ത്യ കറസ്പോണ്ടന്റും ഫീച്ചർ ആൻഡ് അനാലിസിസ് എഡിറ്ററുമായ സൗതിക് ബിശ്വാസാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. ആധികാരികമാണ് ഈ ലേഖനം. കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റു സംസ്ഥാനത്തേക്കാൾ വളരെ കുറവായിരുന്നു കേരളത്തിൽ. ആ ഘട്ടത്തിൽ കേരളത്തിൻ്റെത് ഒരു പ്രത്യേക മോഡലാണെന്നും കേരളം കോവിഡ് പ്രതിരോധത്തിൽ മറ്റെല്ലാ സംസ്ഥാനത്തേക്കാൾ മുന്നിലാണെന്നും ഉള്ള തരത്തിൽ നിരവധി വാർത്തകൾ വന്നിരുന്നു. മറ്റു സംസ്ഥാനങ്ങളെക്കാളൊക്കെ കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുറവായിരുന്ന ആ ഘട്ടത്തിൽ മാത്രമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച ചില വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത്. ഭൂരിപക്ഷം അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെയും ആരോഗ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും പുകഴ്ത്തുന്ന തരത്തിലായിരുന്നു ലേഖനങ്ങൾ. ഇവയൊക്കെ വളരെ ശക്തമായി പ്ലാൻ ചെയ്ത് തയ്യാറാക്കപ്പെട്ട PR വർക്കുകളായിരുന്നുവെന്ന ആക്ഷേപം അന്നു മുതൽ ശക്തമായിരുന്നു. എല്ലാ ലേഖനങ്ങൾക്കും ഒരു സമാന സ്വഭാവമുണ്ടായിരുന്നു. ഇടതുപക്ഷ കേന്ദ്രത്തിലെ 1-2 ബുദ്ധിജീവികളാണ് ഈ ലേഖനങ്ങളുടെ എല്ലാം പിന്നിലെന്ന് അന്നേ ചില തുറന്നെഴുത്തുകളുണ്ടായി. ഇത്തരം ലേഖനങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് തയ്യാറാക്കപ്പെടുന്ന PR വർക്കിന്റെ ഭാഗമാണെന്നും അന്ന് പരക്കെ ആക്ഷേപമുണ്ടായിരുന്നു. അതിനെ ശക്തമായി ന്യായീകരിക്കുന്ന ചില തെളിവുകളും പുറത്തു വന്നു. ഈ ഘട്ടത്തിലാണ് BBC കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ ഒരു അഭിമുഖം സംപ്രേക്ഷണം ചെയ്യുന്നതും ഇതേറെ വാർത്താ പ്രാധാന്യം നേടുന്നതും. ഇടതു സഹയാത്രികരും സംസ്ഥാന സർക്കാരുമൊക്കെ ഇത് വലിയ ആഘോഷമാക്കി. അക്കാലങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിവായി വാർത്താ സമ്മേളനങ്ങൾ വൈകുന്നേരങ്ങളിൽ വിളിച്ചുകൂട്ടിയിരുന്നു. ആ ഘട്ടത്തിലൊക്കെ കേരള സർക്കാരിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി വാതോരാതെ സംസാരിക്കുമായിരുന്നു. ലോകത്താകെ മാതൃകയാവുന്ന കേരള മോഡലിനെ കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തട്ടിവിട്ടത് നിരവധി തവണയാണ്. എന്നാൽ 1.5 മാസത്തിനപ്പുറം മറ്റു സംസ്ഥാനങ്ങളൊക്കെ കോവിഡിനെ പിടിച്ചുകെട്ടുന്ന കാഴ്ച നമ്മൾ കാണുന്നു. പക്ഷേ കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം പടർന്നു കയറുന്നു. അന്ന് ഇടതു സർക്കാരിനെ പ്രകീർത്തിച്ച മാധ്യമങ്ങളൊക്കെ ഇന്നവരെ വലിച്ചുകീറി താഴെയിടുന്ന ഒരു ഘട്ടത്തിലെത്തി നിൽക്കുന്നു. അതുതന്നെയാണ് ഏറ്റവും വലിയ വിരോധാഭാസവും. ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന BBCയുടെ ഒരു ലേഖനം സംസ്ഥാന സർക്കാരിനെ വെട്ടി വെയിലത്ത് വെക്കുന്നത് തന്നെയാണ്. അത്ര രൂക്ഷമായ ആക്രമണമാണ് ആ ഫീച്ചറിലുള്ളത്. കേരളത്തിന്റെ വിജയഗാഥ എങ്ങനെ മോശമായി എന്ന തലക്കെട്ടിലാണ് BBCയുടെ ഇന്ത്യ കറസ്പോണ്ടന്റും ഫീച്ചർ ആൻഡ് അനാലിസിസ് എഡിറ്ററുമായ സൗതിക് ബിശ്വാസ് ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. ഇത് കേരള സർക്കാരിനെ കടന്നാക്രമിക്കുന്നത് തന്നെ. കോവിഡ് പ്രതിരോധത്തിൽ കേരളത്തിന്റെ ആഘോഷം അനവസരത്തിലായിരുന്നുവെന്ന് ഈ ലേഖനം ഊന്നി പറയുന്നു. കണക്കുകൾ ഉത്തരിച്ച് കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണത്തിലുള്ള വർധനവ് കൃത്യമായി വിലയിരുത്തുകയാണ് BBC. കേരളത്തിലെ അടക്കം മാധ്യമങ്ങൾ കോവിഡ് വ്യാപന തോത് സംബന്ധിച്ച് നടത്തിയ പ്രഖ്യാപനങ്ങളൊക്കെ അകാലത്തിലായിരുന്നു എന്ന് സൗതിക് വ്യക്തമാക്കുന്നു. കൃത്യമായ കണക്കുകളോടെയാണ് BBC ഈ ഫീച്ചർ നൽകിയിരിക്കുന്നത്. രോഗത്തിന്റെ തോത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഒട്ടും സത്യസന്ധമായിരുന്നില്ല എന്ന് BBC തുറന്നു പറയുന്നു. ചുരുക്കത്തിൽ കോവിഡ് സംബന്ധിച്ച് ഇടതു മാധ്യമങ്ങളടക്കം നടത്തിയത് സർക്കാരിന്റെ കൃത്യമായ PR വർക്ക് തന്നെ. കേരള സർക്കാർ നടത്തുന്നത് വളരെ ആസൂത്രിതമായ PR വർക്ക് ആയിരുന്നുവെന്ന വാദം ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ BBCയുടെ ഈ ലേഖനം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത് സർക്കാരിനെ തികച്ചും പ്രതിക്കൂട്ടിലാക്കുന്നത് തന്നെ. മാർച്ച് 14 മുതൽ ജൂലൈ 4 വരെയുള്ള തീയതി അനുസരിച്ചുള്ള കേരളത്തിലെ കോവിഡ് രോഗികളുടെ എണ്ണത്തിലുള്ള വർധനവ് കൃത്യമായ ഗ്രാഫുകളുടെ സഹായത്തോടെ BBC നൽകിയിരിക്കുന്നു. കേരളത്തിലെ തീരദേശ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളുടെ ആശങ്കയും മറ്റ് നിരവധി വ്യാകുലതകളും കൃത്യമായി പറഞ്ഞ് എഴുതിയിരിക്കുകയാണ് BBC. കേരളത്തിന്റെ യഥാർത്ഥ ചിത്രമാണിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കേരളത്തിന്റെ യഥാർത്ഥ സ്ഥിതി വിവര കണക്കുകൾ കൃത്യമായി വരച്ചിട്ടിരിക്കുകയാണ് BBC. അതുകൊണ്ട് തന്നെ കേരളം ഉയർത്തിപ്പിടിച്ച കേരള മോഡൽ അത്തരം തള്ളുകളൊക്കെ ഇപ്പോൾ പരിഹാസത്തിന് കാരണമായിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.